ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമയുടെ സ്വന്തം സോറി ആസിഫലിയുടെ സ്വന്തം ജിസ് പോയി. ആസിഫലിയും അതുപോലെ തന്നെ ബിജു മേനോനെയും നായകന്മാരൊക്കെ ഡയറക്റ്റ് ചെയ്തൊരു സിനിമയാണ് തലവൻ. ഞാൻ മുന്നേ കാണാൻ പ്ലാൻ ചെയ്തൊരു പടമൊന്നുമല്ല, പക്ഷെ എന്നാലും റിവ്യൂ വന്ന സമയത്ത് ഫുള്ള് പോസിറ്റീവ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സിനിമ പോയി കാണുന്നത്. പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എൻ്റെ റൈറ്റിംഗ് ആണ്. കാരണം ഒരു ത്രില്ലർ സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നെ സംബന്ധിച്ച് ഇതിലെ സ്ക്രിപ്റ്റ് ആയിരിക്കും. കാരണം ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകണം, നമുക്ക് ആ ഒരു ഹിൻസ് ഒന്നും തരാൻ പാടില്ല. അക്കാര്യത്തിൽ ഈ ഒരു സിനിമ 100% വിജയിച്ചിട്ടുണ്ട്. ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. മാത്രമല്ല ഇത് എഴുതിയിരിക്കുന്നത് ശരത് അതുപോലെ തന്നെ ആനന്ദ് എന്നീ രണ്ട് ആൾക്കാരാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അഞ്ചാം ബാതിര അല്ലെങ്കിൽ അനുഷ്ഠാനം കണ്ടെത്തും. ഈ രണ്ട് സിനിമയ്ക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു അടിപൊളി ത്രില്ലറാണ് ഈ ഒരു പടം. ഈ സിനിമയുടെ മറ്റൊരു മെയിൻ പോസിറ്റീവ് അല്ലെങ്കിൽ ഡയറക്ഷനാണ്. അതായത് ഇപ്പം മൈജിയുടെ ബ്രാൻഡ് അംബാസഡർ ലാലേട്ടനാണ്, ഓക്സിജൻ്റെ ബ്രാൻഡ് അംബാസഡർ ദുഃഖറാണ്, മലയാള സിനിമയിലെ നന്മയുടെ ബ്രാൻഡ് അംബാസഡർ ജിസ് ജോയിയാണ്. പുള്ളിക്കാരൻ ഇതിന് മുന്നേ ചെയ്ത സിനിമ ഇന്നലെ വരെ എന്നൊരു സിനിമയായിരുന്നു. അപ്പം അത് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു സ്ഥിരം ട്രാക്ക് മാറ്റി പിടിച്ചൊരു ഐറ്റമായിരുന്നു. പക്ഷേ എന്നാലും അത്ര അങ്ങോട്ട് ആൾക്കാരെ സ്വീകരിച്ചില്ല. പക്ഷേ ഇന്നലെ വരെ എന്നൊരു സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ആ ഒരു ത്രില്ലറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഈ തലൻ എന്ന മൂവി ഭയങ്കര ബെറ്ററാണ്. അതായത് പുള്ളിക്കാരൻ്റെ മുന്നേ ഉള്ള സിനിമകൾ സൺഡേ ഹോൾഡേ അല്ലെങ്കിൽ മോഹൻകുമാർ ഫാൻസ് വിജയ് സൂപ്പർ പൗർണമിയും അതൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പടമാണ് ഈ ഒരു സിനിമ. ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവ് മ്യൂസിക്കാണ്. ഇപ്പം ഞാൻ ത്രില്ലർ സിനിമയുടെ കാര്യത്തിൽ പറഞ്ഞല്ലോ റൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പീക്ക് മൊമെൻറ്റ്സിലൊക്കെ നമ്മളിങ്ങനെ പിടിച്ചിരുത്താൻ മ്യൂസിക്കിനൊരു കഴിവുണ്ടാവും. ഇപ്പം മ്യൂസിക് എന്ന് പറഞ്ഞ സംഭവം നോക്കുമ്പോൾ ഈ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്ന ദീപക്ദേവാണ്. പാട്ടുകളാണെന്നുണ്ടെങ്കിലും ബീജമാണെന്നുണ്ടെങ്കിലും ഒന്നിനൊന്ന് മെച്ചമാണ്. അടുത്ത പോസിറ്റീവ് മറ്റൊന്നുമല്ല, ഇതിലെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണ്. അതായത് ഇപ്പം നമ്മൾ ഈ നായകന്മാരുടെ പേര് മാത്രം പറയാൻ പാടില്ലല്ലോ. അതായത് ഇപ്പം ബിജു മേനോൻ അല്ലെങ്കിൽ ആസഫലി അവർ മാത്രമൊന്നുമല്ല, ജോജി മുണ്ടക്കയം അതുപോലെ ജാഫർ ഡിഗി, കോട്ടയം നസീർ എല്ലാവരും അടിപൊളിയായിരുന്നു. ഈ പേര് ഞാൻ എടുത്ത് പറയുന്നവരുടെ മാത്രമേ ഉള്ളൂ, പേരെടുത്ത് പറയാത്ത കുറേ മറ്റാൾക്കാരുണ്ട്. അത് നിങ്ങൾ പടം കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ നെഗറ്റീവ്സ് വല്ലതും എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ ഒറ്റയടിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം റൈറ്റിംഗ്, ഡയറക്ഷൻ അതുപോലെ തന്നെ സോങ്സ്, പെർഫോമൻസ്, സിനിമാറ്റോഗ്രഫി എല്ലാം കൊള്ളായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് നെഗറ്റീവ് ഒന്നും തോന്നുന്നില്ല. അതാണ് എനിക്കൊരു സിനിമയെ പറ്റിയുള്ള ഒപ്പീനിയൻ. മോളിവുഡിൽ പിന്നെ എന്തായി, അതായത് ടർബോ, ഗുരുവായൂരപ്പനോട് ഇപ്പോൾ തലവൻ. അപ്പോൾ ഈ ഒരു മൂന്ന് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ല, ഇതിലേതെങ്കിലും ഒന്ന് പോയി കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അപ്പോൾ അതിലേതാ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ത്രില്ലർ പടം വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തലവനാണ്. ഒരു മാസ് പടം വേണമെന്നുണ്ടെങ്കിൽ ടർബോ പോയി കണ്ടോളൂ. അത്യാവശ്യം ചിരിക്കണമെങ്കിൽ ഗുരുവായൂരപ്പനോട് എല്ലാവരും ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തലവൻ എന്ന പടത്തെ പറ്റി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നെറ്റോട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, ഒപ്പീനിയൻസും കമൻറ്റ് ആയിട്ട് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇനിയും ഒരു വീഡിയോ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ അനിരുദ്ധ് ദേവി സൈനിങ്.